കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടാമോ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കൂടാ. കല്യാണം കഴിഞ്ഞ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാരുതായി എത്തിപ്പോയി ആശാന്. എത്തട്ടടാ എത്തട്ടെ. ഇടിവെട്ടേറ്റ തെങ്ങ് കണ്ട നിന്റെ തല പോലെ. ഹലോ, ഇതാ ചരിത്രനാടകത്തിന്റെ ആൾക്കാരല്ലേ? ഏയ്, ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? തൈര് കലക്കണ സാധനം ഇതാണോ? അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ആദ്യം ഇങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളത്. ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യം തിരക്കി അവകാശം ഞങ്ങൾക്കാ. അങ്ങനെ ഒരു നിയമമില്ല, മുന്നിൽ കിട്ടിയ ആദ്യം ഓടി ഞങ്ങൾക്കാ. എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിലും കൂടെ ആരെങ്കിലും അടിക്കും. അറിയടാ, പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ല ഉണങ്ങിയിരിക്ക. നിർത്തണോ? കൂടെ നിൽക്കാൻ അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കണം? അവിടെ പോയി അടിക്കണോ? പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? എന്നാലേ കെട്ടിച്ച് തരാവട. വർഗീസേട്ടോ, എന്താ വർഗീസേട്ടോ? അടി അടി പൊരിഞ്ഞടി. പ്രേമിക്കണല്ലടാ, പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂലേ. എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവര് വിട്, അവര് വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര്, കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്, കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടി പപ്പടം ഞാൻ. ഉത്സവത്തിന് കഥ പറയാൻ വന്നതാണ്, എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ, എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരി താമസിച്ച എന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ, ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്ന കഥ എഴുതു, അവിടുത്തെ കഥ പറയൂ, വായി തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെ പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി.
തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ ഒരുത്തിനോട് വന്നില്ലേ? എവിടുന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. അറിഞ്ഞോ? പോരാ പോരാ. അറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെ അല്ല, അതെ നോക്കൂ. ഇങ്ങനെ അറിയണോ? ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞത് ഇങ്ങനെയാണ്. അറിഞ്ഞോ? ഇത് ആ നല്ല ഉന്നമുള്ള കൈയാണല്ലോ. ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇടോ ഇടോ. ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറമപ്പുറം ഇരിക്കുന്നത്. ആ തെണ്ടികളാണ് ഈ തെണ്ടികള്. നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയാ. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടോ? വേഗം സ്ഥലം വിട്ടോണം. ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിലും മുട്ടുകാലിയിലും അടിച്ചോളാം. ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട. ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ. അവര് കഥ പറയും, ഇതിൽ പോലീസ് ഇടപെടണ്ട. പിന്നെ കള്ളന്മാരെ ഇടപെടണോ? അതുകൊണ്ടാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത്. ഇടപെട്ട തന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല. ആൻ ഈ നാട്ടിൽ തന്നെ കിടക്കും. പെൻഷൻ പോലുമില്ല, ടെൻഷൻ അടിച്ചു. അയ്യയ്യേ, നിങ്ങൾക്ക് വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങനെയാ, എല്ലാ രഹസ്യമായിട്ടേ ചെയ്യൂ. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ. അരമന രഹസ്യം, അങ്ങാടി പാട്ട് എന്ന് കേട്ടിട്ടില്ലേണ്ടാവും? എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം. ഓഹോ, പാലത്തറക്കാരുടെ എല്ലാ ചെറ്റത്തരങ്ങളും അന്ന് വിളിച്ചു തൂണ്ടുവാണം. അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം. ഓ അല്ല, അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ ഓടിച്ചിട്ട് അടിക്കൂലേ? അടിക്കും, പക്ഷെ പറയാതിരുന്നാൽ ഓടിച്ചു മടക്കും. ആരാരെ? ഞാൻ നിങ്ങളെ. ആ കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓ, പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. ഓ, റീൽസ് ഇവിടെ വെച്ചല്ല, അവിടെ പറയ. ഇനിയിപ്പെന്ത് ചെയ്യും? ഇനിയിപ്പെന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി.